നമസ്കാരം. ജനങ്ങൾക്ക് എന്നും വേണ്ടത് അവരുടെ പ്രശ്നങ്ങൾ കണ്ട് അതിന് പരിഹാരം കാണുന്ന നേതാക്കളെയാണ്. അത് നടക്കാത്തത് കൊണ്ട് തന്നെ സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം. സംസ്ഥാനത്ത് ജനങ്ങൾക്ക് പ്രശ്നങ്ങൾ നേരിടുമ്പോഴും നോക്കി നിൽക്കാനേ ഭരണപക്ഷത്തിന് കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: തൊട്ടതിനും പിടിച്ചതിനുമല്ല അവധിയല്ല, മറിച്ച് കാര്യക്ഷമതയുള്ള ഭരണമാണ് സംസ്ഥാന തലസ്ഥാനമായ തിരുവനന്തപുരത്തിന് വേണ്ടതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. തലസ്ഥാനത്തെ ജനങ്ങൾ അതാണ് ആഗ്രഹിക്കുന്നത്. ഇന്ത്യ സഖ്യം എവിടെയെല്ലാം അധികാരത്തിലുണ്ടോ അവിടെയെല്ലാം ഭരണം അവതാളത്തിലാവുകയും രാഷ്ട്രീയം എന്നത് മുഴുവൻ സമയ അഴിമതി മാത്രമായി ചുരുങ്ങുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം എക്സിൽ കുറിക്കുകയുണ്ടായി. തിരുവനന്തപുരത്ത് നടക്കുന്നത് നോക്കുക. കുടിവെള്ളമില്ലെങ്കിൽ അവധി, മഴ പെയ്താൽ അവധി എന്നതാണ് അവസ്ഥ. CPM നയിക്കുന്ന നഗരസഭയുടെ കഴിവുകേടാണ് ജനങ്ങളെ കുടിവെള്ളത്തിനായി ഇത്രയും ബുദ്ധിമുട്ടിച്ചത്. എന്നിട്ട് അവധി പ്രഖ്യാപിച്ച് ജനങ്ങളെ തൃപ്തിപ്പെടുത്തി തങ്ങളുടെ ഗുരുതരമായ ഭരണപരാജയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാമെന്ന് സർക്കാർ വിശ്വസിക്കുന്നത് വെറുതെയാണ്. ഭരണപരാജയങ്ങൾ മൂടിവെക്കുന്നതിന് അവധി പ്രഖ്യാപിക്കുന്ന സർക്കാർ നിലപാട് തലസ്ഥാനത്തെ സാധാരണ ജനങ്ങളെ അവഹേളിക്കുന്നതിന് സമമാണ്. തിരുവനന്തപുരത്തിന് കാര്യക്ഷമതയുള്ള ഒരു ഭരണം ഉണ്ടാകണം. 90 വർഷം പഴക്കമുള്ള ചെളി നിറഞ്ഞ പൈപ്പുകൾ മാറ്റിസ്ഥാപിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ കാലതാമസം അവസാനിപ്പിക്കേണ്ട സമയമാണിത്. ദീർഘകാല ആസൂത്രണവും പ്രതികരണശേഷിയുള്ള ഒരു മുനിസിപ്പൽ കോർപ്പറേഷൻ ഉണ്ടാകേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ തലസ്ഥാനം സ്മാർട്ട് സിറ്റി ആകും എന്ന് പറഞ്ഞിട്ട് തലസ്ഥാനത്തിന്റെ റോഡുകൾ മുഴുവൻ അവിടെ ഇവിടെ കുഴിച്ചിട്ട് ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുകയല്ലാതെ മറ്റൊന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. തിരുവനന്തപുരത്തെ ജനങ്ങൾ ഇത്രയും പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുമ്പോൾ ജനങ്ങളുടെ ചോദ്യം മറ്റൊന്നുകൂടിയാണ്: ഞങ്ങൾ ജയിപ്പിച്ചു വിട്ട ശശി തരൂർ MP എവിടെയെന്നത്. ജയിച്ചില്ലെങ്കിൽ പോലും ജനങ്ങളുടെ കാര്യങ്ങളിൽ രാജീവ് ചന്ദ്രശേഖരനുള്ള ശ്രദ്ധ എത്രയാണെന്ന് കണ്ടില്ലേ? അതിന്റെ പകുതി പോലും ശശി തരൂർ കാണിച്ചാൽ നന്നായിരിക്കും. അതാണ് ഇന്ത്യ സഖ്യവും BJP തമ്മിലുള്ള വ്യത്യാസം. ജനങ്ങൾക്കൊരു പ്രശ്നമുണ്ടായാൽ BJP നേതാക്കൾ അവിടെ ഉണ്ടാകും. അതേസമയം തലസ്ഥാനത്ത് കുടിവെള്ള പ്രശ്നം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നുണ്ട്. കുടിവെള്ള പ്രശ്നം എപ്പോൾ തീരുമെന്ന് അറിയാത്ത സാഹചര്യത്തിലാണ് അധികൃതരുടെ ഈ നീക്കം. നേരത്തെ വെള്ളപ്രശ്നം വൈകുന്നേരത്തോടെ പരിഹരിക്കപ്പെടുമെന്ന് അറിയിച്ചെങ്കിലും ഇന്നലെ രാത്രിയായിട്ടും പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ടാങ്കറിൽ വെള്ളം എത്തിക്കുമെന്ന പ്രഖ്യാപനം പലയിടങ്ങളിലും വെറും വാക്കായി. വെള്ളമില്ലാതെ വീടുപേക്ഷിച്ച് പോകേണ്ട ഗതികേടിലേക്ക് വരെ നാട്ടുകാരെത്തിയിരുന്നു. വെബ് ഡെസ്ക്, കർമ്മ ന്യൂസ്.